ഹലോ നമ്മൾ കീമിന്റെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാണ് കഴിഞ്ഞ ക്ലാസ്സിലേക്ക് തോന്നുന്നു പതിനഞ്ച് വരെയാണ് നമ്മൾ ചെയ്തത് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം ദ സം ഓഫ് ലാസ്റ്റ് തേർട്ടി ക്വാഫിഷ്യൻസ് ഇൻ ദ ബൈനോമിയൽ എക്സ്പാൻഷൻ ഓഫ് വൺ പ്ലസ് എക്സ് കോൾഡേഴ്സ് നയൻ ഇസ് അപ്പം നമുക്കറിയാം വൺ പ്ലസ് എക്സ് ഹോൾഡേഴ്സ് ടു ഫിഫ്റ്റി നയൻ്റെ എക്സ്പാൻഷൻ എഴുതി നോക്കുക അതെന്തായിരിക്കും ഫിഫ്റ്റി നയൻ സി സീറോ പ്ലസ് ഫിഫ്റ്റി നയൻ സി സീറോ എക്സ് പാർ വൺ പ്ലസ് ഫിഫ്റ്റി നയൻ സി സീറോ എക്സ് സ്ക്വയർ പ്ലസ് ഫിഫ്റ്റി നയൻ സി സി സീറോ അല്ല സോറി സി വൺ ഇവിടെ സി ടു സി ത്രീ എക്സ് ക്യൂ ഓക്കെ ഇങ്ങനെയാണ് പോകുന്നത് അവസാനം ഫിഫ്റ്റി നയൻ സി ഫിഫ്റ്റി നയൻ എക്സ്പാർ ഫിഫ്റ്റി നയൻ ഇത് ഉണ്ടാവുക ാസ്റ്റ് തേർട്ടി കോഫിഷ്യൻസ് ഇതിൽ പ്ലസ് എക്സ് ഹോൾഡ് പവർട്ടി നയനില് അറുപത് ടേം ഉണ്ടാവും അതിന്റെ ഇങ്ങനെ ഉണ്ടാവുക അതിന്റെ ഉണ്ടാകാ ഫിഫ്റ്റി നയൻ സി സീറോ പ്ലസ് സോറി പ്ലസ് ഇല്ലല്ലോ ടേമുകൾ മാത്രം ഞാൻ എഴുതാം ഫിഫ്റ്റി നയൻ സി വൺ ഫിഫ്റ്റി നയൻ സി ടു അങ്ങനെ പോയി 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 ഫിഫ്റ്റി നയൻ സി ഫിഫ്റ്റി നയൻ വരെ അറുപത് ടേം ഉണ്ടാവും ശ്രദ്ധിച്ചോ ഫിഫ്റ്റി നയൻ സി സീറോ ഫിഫ്റ്റി നയൻ സി വൺ ഫിഫ്റ്റി നയൻ സി ടു അങ്ങനെ ഫിഫ്റ്റി നയൻ സി ഫിഫ്റ്റി നൈൻ വരെ അറുപത് കായുകൾ ഉണ്ട് ഇതിലെ അവസാനത്തെ മുപ്പതണത്തിന്റെ സമ്മെന്താണോ ചോദിച്ചിരിക്കുന്നത് അവസാനത്തെ മുപ്പതണത്തിന്റെ സമ്മെന്താണോ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്കറിയാത് മുഴുവൻ സമ്മേതായാലും ഇതിൽ മുഴുവൻ സമ്മേതായാലും നമുക്കറിയാം എൻ സി സീറോ പ്ലസ് എൻ സി വൺ പ്ലസ് എൻ സി ടു പ്ലസ് അത് നിർത്തുവോ ആ ശബ്ദം ആണ് ആണ് ഇത് നമുക്ക് ഓൾറെഡി അറിയാം ഫൈ ഇതില് അറിയാവുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട് എന്താണെന്നറിയോ ഫസ്റ്റ് ടേമ് ലാസ്റ്റ് ടേമ് സെയിം ആണ് സെക്കൻഡ് ടേമും സെക്കൻഡ് ലാസ്റ്റ് ടേമും സെയിം ആണ് അപ്പൊ ഇവര് പറഞ്ഞിരിക്കുന്ന വെച്ചാൽ അവസാനത്തെ പകുതിയാണോ ചോദിച്ചിരിക്കുന്നത് അവസാനത്തെ പകുതി എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കറിയാം ഫസ്റ്റ് ഫസ്റ്റത്തും ലാസ്റ്റത്തും സെയിം ആണ് സെക്കൻഡും സെക്കൻഡ് ലാസ്റ്റും സെയിം ആണ് തേർഡും തേർഡ് ലാസ്റ്റും സെയിമാണ് അപ്പൊ അവസാനത്തെ പകുതി എന്ന് പറഞ്ഞാൽ ഇതിന്റെ എന്താണ് മൊത്തത്തിന്റെ ആയിരിക്കും ഓക്കെ അപ്പോ പകുതി വരെ ടേം ആ ചോദിച്ചിരുന്നെങ്കിൽ ഹാഫ് ഓഫ് ദിസ് ടേം അല്ലെങ്കിൽ ഹാഫ് ഓഫ് ദിസ് ടേം ഹാഫ് എന്ന് പറഞ്ഞാല് ഇവിടെ ഈ കേസിൽ നോക്കിയേ ഫിഫ്റ്റി നയൻ സി സീറോ പ്ലസ് ഫിഫ്റ്റി നയൻ സി വൺ അപ് ടു ഫിഫ്റ്റി നയൻ സി ട്വന്റി നയൻ വരെ പിന്നെ ഫിഫ്റ്റി നയൻ സി തേർട്ടി പ്ലസ് ഫിഫ്റ്റി നയൻ സി തേർട്ടി വൺ അപ്പ ടു ഫിഫ്റ്റി നയൻ സി ഫിഫ്റ്റി നയൻ വരെ അപ്പൊ ഇതിൽ മുപ്പത് ടേം ഉണ്ട് ഇതിൽ മുപ്പത് ടേം ഉണ്ട് സി സീറോന്ന് സ്റ്റാർട്ട് ചെയ്ത് ട്വൻറ്റി നയൻ വരെ തേർട്ടിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫിഫ്റ്റി നയൻ വരെ പറയണ ഐഡിയ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഇത് തന്നെയാണ് ഇത് അതേപോലെ ഫിഫ്റ്റി നയൻ സി വൺ ആയിരിക്കും ഇവിടുത്തെ തൊട്ട് മുനത്തത് അതേപോലെ എങ്ങനെ പോയി 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 ഇത് ഇങ്ങനെ പോകുമ്പോൾ ഫിഫ്റ്റി നയൻ സി ട്വന്റി വൺ ആയിരിക്കും ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട് ഫിഫ്റ്റി നയൻ സി തേർട്ടി ആയിട്ട് അപ്പൊ ആദ്യത്തെ ഹാഫ് നമ്പർ ഓഫ് ടേമുകളുടെ ആയിരിക്കും അവസാനത്തെ ഹാഫ് ടേമുകളുടെ ദാറ്റ് വിൽ ബി നത്തിങ് ബട്ട് ഇതിന്റെ ടോട്ടലിന്റെ പകുതി ടോട്ടൽ ടൂ പവർ എൻ ആണ് അഥവാ ടു പവർ ഫിഫ്റ്റി നയൻ ആണ് ടോട്ടൽ അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ ടൂ പവർ ഫിഫ്റ്റി നയൻ ബൈ ടു ഫിഫ്റ്റി എയ്റ്റ് ഇസ് ദി ആൻസർ mongodb ka answer to 2 power 58 yes to power 58 is the answer that was our 16th question 17 17 റൂട്ട് ത്രീ പ്ലസ് ടു ഹോൾ പവർ ഫോർ മൈനസ് റൂട്ട് ത്രീ മൈനസ് റൂട്ട് ടു ഹോൾ പവർ ഫോർ ഇപ്പൊ ഇത് ബൈനാമയിൽ തീർത്തുള്ള ക്വസ്റ്റിനാണ് ബേസിക്കലി എ പ്ലസ് ബി ഹോൾ പവർ ഫോർ മൈനസ് എ മൈനസ് ബി ഹോൾ പവർ ഫോർ ആണ് തന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ എ പ്ലസ് ബി ഹോൾ പവർ ഫോറും എ മൈനസ് ബി ഹോൾ പവർ ഫോറും സബ്രാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണേന്ന് നമുക്കറിയാം ആൾട്ടർനേറ്റ് ടേമുകൾ ക്യാൻസൽ ആയി പോകും ആൾട്ടർനേറ്റ് ടേമുകൾ എന്ത് ചെയ്യും ആഡ് ചെയ്യപ്പെടും അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എ പ്ലസ് ബി ഹോൾ പവർ ഫോർ എന്ന് പറയണ എക്സ്പാൻഷൻ ഫോർ സി സീറോ എ പവർ

ഫോർ സി സീറോ എ പാർ ഫോർ ബി പാർ സീറോ മൈനസ് ഫോർ സി വൺ എ ക്യൂബ് ബി പ്ലസ് ഫോർ സി ടു എ സ്ക്വയർ ബി സ്ക്വയർ മൈനസ് ഫോർ സി ത്രീ എ ബി ക്യൂബ് പ്ലസ് ഫോർ സി ഫോർ എ പവർ സീറോ ബി പാർ ഫോർ ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവണമെന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റ് ടേമുകൾ ക്യാൻസൽ ആയിപ്പോയി മറ്റേത് ടു ടൈംസ് ആവും സോ എ പ്ലസ് ബി ഹോൾ പവർ ഫോർ ഇതൊക്കെ മനസ്സിൽ ചെയ്യണം കേട്ടോ കാൽക്കുലേഷൻ അല്ലാണ്ട് ഇത് സ്റ്റെപ്പ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല ദു ടൈംസ് ഫോർ സി വൺ ക്യൂബ് ബി പ്ലസ് ഫോർ സി ത്രീ ബി ക്യൂബ് മറ്റേ ഡെന്തായി പോയി ക്യാൻസൽ ആയിപ്പോയി അപ്പൊ ഇവിടെ എക്ക് പോയവർ തന്നിരിക്കുന്ന എന്താണ് റൂട്ട് ത്രീയും ബി ക്യു പേരും റൂട്ട് ടു എക്ക് പകരം തന്നിരിക്കുന്നത് റൂട്ട് ത്രീ പികരം റൂട്ട് ടു ഇവിടുത്തെ ആൻസർ ടു ടൈംസ് ഫോർ സി വൺ എന്ന് പറഞ്ഞാൽ ഫോർ ആണ് റൂട്ട് ത്രീ ഹോൾ ക്യൂബ് ഇൻറ്റു റൂട്ട് ടു പ്ലസ് ഫോർ സി ത്രീ എന്ന് പറഞ്ഞ സാധനം ഫോർ ആണ് റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ടു ഹോൾ ക്യൂബ് അപ്പൊ ഇൻറ്റു ഫോർ പുറത്ത് കിടക്കാം റൂട്ട് സിക്സ് പുറത്ത് കെടുക്കാം ബാക്കി ഉണ്ടാവുക റൂട്ട് ത്രീ സ്ക്വയർ അഥവാ ത്രീ പ്ലസ് ടു ആണ് അപ്പോ ആൻസർ വരാൻ പോണത് എട്ടേൻറ്റു അഞ്ച് നാൽപ്പത് ഫോർട്ടി റൂട്ട് സിക്സ് ഇപ്പൊ സാധാ എൻ സി ആർ ടി ക്വസ്റ്റ്യൻ കേട്ടോ ഫോർട്ടി റൂട്ട് സിക്സ് ആണ് ആൻസർ വരാൻ പോണത് നോക്കാം നമുക്ക് ആണ് ആൻസർ കിട്ടിയത് യെസ് സാധാ എൻ സി ആർ ടി ക്വസ്റ്റ്യനോ ഇപ്പൊ നമ്മൾ ചെയ്തത് സെവൻറ്റീൻ ആണ് ിറ്റി ദാറ്റ് എ ഡി സി എ ബി ആൻഡ് സി വിൽ ഫിനിഷ് ദ ഗെയിംസ് ആർ റെസ്പെക്ടീവ്ലി വൺ ബൈ ടു വൺ ബൈ ത്രീ വൺ ബൈ ഫോർ പ്രോബിലിറ്റി ദിനിഷ്ഡ് അപ്പൊ ഇത് ഓരോരുത്തരും ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് എയും ബിയും സിയും ഗെയിം ഫിനിഷ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ആണ് ഇവർ തന്നിരിക്കുന്നത് ഓക്കെ അപ്പോ പ്രോബിലിറ്റി ഗെയിം ഗെയിംസ് ഫിനിഷ്ഡ് ഗെയിം ഫിനിഷ്ഡ് ബൈ എന്ന് പറഞ്ഞ പറഞ്ഞിറ്റി ഗെയിംസ് ഫിനിഷ്ഡ് ഉദ്ദേശിക്കുന്നത് എന്താ പ്രോബിലിറ്റി ദിനിഷ് ബൈ അറ്റ്ലീസ്റ്റ് വൺ പേഴ്സൺ ഓക്കെ ഒരാളെങ്കിലും അപ്പൊ അതിൽ എന്തൊക്കെ വന്നിട്ടുണ്ടാവാം എ മാത്രം ഫിനിഷ് ചെയ്യുന്ന കേസ് ബി മാത്രം ഫിനിഷ് ചെയ്യുന്ന കേസ് സി മാത്രം ഫിനിഷ് ചെയ്യുന്ന കേസ് എയും ബിയും ഫിനിഷ് ചെയ്യുന്ന കേസ് എയും സിയും ഫിനിഷ് ചെയ്യുന്ന കേസ് അങ്ങനത്തെ ഒരുപാട് കേസുകൾ ഉണ്ടാവാം അപ്പൊ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണേക്കാളും എളുപ്പം എന്താണെന്ന് അറിയോ വൺ മൈനസ് പ്രോബിലിറ്റി നോബഡി ഫിനിഷസ് നോബഡി ഫിനിഷസ് അപ്പൊ പ്രോബിലിറ്റി ഫിനിഷ് ആരെങ്കിലും ഒരാളെങ്കിലും ഫിനിഷ് ചെയ്തോ എന്നാണ് അവർ ചോദിക്കുന്നത് പ്രോബബിലിറ്റി ഫിനിഷ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രോബിലിറ്റി ദിനിഷ് ബൈ അറ്റ്ലീസ്റ്റ് വൺ പേഴ്സൺ ഒരാളെങ്കിലും ഗെയിം ഫിനിഷ് ചെയ്തിട്ടുണ്ടാവണം അപ്പൊ നോബി ഫിനിഷ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രോബിലിറ്റി എ കാംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ സി കോംപ്ലിമെന്റ് ആരും ഫിനിഷ് ചെയ്യുന്നില്ല എയും ഫിനിഷ് ചെയ്യുന്നില്ല ബിയും ഫിനിഷ് ചെയ്യുന്നില്ല സിയും ഫിനിഷ് ചെയ്യുന്നില്ല ഇനി എയും ബിയും സിയും ഇൻഡിപെൻഡന്റ് ഈവെൻറ്റ്സ് ആണ് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ വൺ മൈനസ് പ്രോബബിലിറ്റി എ കാംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി കാംപ്ലിമെന്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് സി കോംപ്ലിമെന്റ് എഴുതാൻ പറ്റും ഓക്കെ ഇതാണ് ഐഡിയ ഇത് കോമൺ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ

three by four is आंसर answer. Okay, yes, three by four is the answer. Now we will do the question. We will do the question. If z1 is equal to 2 i, z2 1 i, then modulus of z1 plus z2 plus 1 ചോദിച്ചിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സെഡ് വൺ ടൂ മൈനസ് എന്ന് കൊടുക്കാം ഓഫ് ടു മൈനസ് ഐ പ്ലസ് വൺ പ്ലസ് ഐ പ്ലസ് വൺ ബൈ ടു മൈനസ് ഐ പ്ലസ് വൺ പ്ലസ് ഐ പ്ലസ് ഐ അപ്പൊ ന്യൂമറേറ്ററി മോഡിലസ് ഓഫ് ത്രീ ബൈ ഡിനോമിനേറ്റർ എന്തായി ഐ ക്യാൻസൽ ആയി പോയി ബാക്കി എന്താണ് ത്രീ പ്ലസ് ഐ അപ്പൊഡിലസ് ഓഫ് സെറ്റ് വൺ ബൈ സെറ്റ് ടു എന്ന് പറയുന്നത് മോഡ് സെറ്റ് വൺ ബൈ മോഡൽ സെറ്റ് ടു ആണ് ന്യൂമറേറ്ററിലെ മോഡിലസ് ത്രീ തന്നെയാണ് ഡിനോമിനേറ്ററിലെ മോഡലസ് റൂട്ട് ഓവർ നയൻ പ്ലസ് വൺ ആണ് അഥവാ ത്രീ ബൈ റൂട്ട് ടെൻ ആണല്ലോ പക്ഷെ ആൻസർ കാണുന്നില്ലല്ലോ ഇല്ല നമ്മൾ തെറ്റി എവിടെങ്കിലും വൺ പ്ലസ് ഐ വൺ പ്ലസ് ഐ ക്വസ്റ്റ്യൻ ഞാൻ നോക്കട്ടെ ഓക്കെ ക്വസ്റ്റ്യനിൽ തെറ്റുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ ഇങ്ങനെ എല്ലാവരും ഇതാക്കിയിരിക്കുന്ന മൈനസ് നാക്ക് നാക്ക് അവിടെ മൈനസ് അപ്പൊ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കാം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് മൈനസ് ആക്ക് മൈനസ് ആക്ക് ഓക്കെ അപ്പം ഇതെന്താ നോക്കാം നമുക്ക് ഇവിടെ ടു മൈനസായി പിന്നെ പിന്നെ ആയി പോയി ബാക്കി എന്താ വരാൻ പോണത് വൺ മൈനസ് ഐ എന്നാണ് വരാൻ പോണത് ഐ ബൈ വൺ മൈനസ് ഐ ഇങ്ങനെ അല്ലേ അവരെ വൺ പ്ലസ് z2, Z1 plus z2. ആ ഓക്കെ ശരി ശരി ബൈത ഇവിടെ ത്രീ അല്ല വരാം ഫോർ ആണ് വരാം ഫോർ ആണ് വരാം ഫോർ ആണ് വരാം കാരണം ഐ ഐ ക്യാൻസൽ ആയി പോയി ഫോർ ആണ് വരാം അപ്പൊ ദിസ് ബിക്കംസ് മോഡിലേസ് ഓഫ് ഫോർ ഫോർ എന്നെ ബൈ റൂട്ട് ടു ഫോർ ബൈ റൂട്ട് ടു എന്ത് വരും ചെയ്യാം നമുക്ക് ആൻസർ യെസ് ടു ഇസ് ദി ആൻസർ ടു

അപ്പൊ എക്സ് ടെൻസ് ആവുമ്പോൾ എന്താ നോക്കി സംഭവിക്കണത് വൺ ബൈ എക്സ് സീറോയിലേക്ക് അറ്റൻഡ് ചെയ്യുന്നത് ഈ സൈൻ എക്സും കോസ്ക്വയർ എക്സും ഒക്കെ പറഞ്ഞാൽ എന്താണ് എക്സ് എന്തും ആയിക്കോട്ടെ അതിൻ്റെ ഉള്ളിൽ സൈൻ എക്സും കോസ് എക്സിന്റെ വാല്യൂ എന്തിലായിരിക്കും മൈനസ് വണ്ണിനും ഇടയിലാണ് ഫൈനൈറ്റ് നമ്പറുകളാ കോസ്ക്വയർ എക്സ് ആണെങ്കിൽ സീറോനും ഇടയിലുള്ളൂ അപ്പൊ ഇത് ദിസ്ഇസ് എ ഫൈനൈറ്റ് നമ്പർ ഇടയിലുള്ള ഫൈനൈറ്റ് നമ്പർ എന്താ ഈ ഇവിടെയും എന്തേക്കാ പോകുന്നത് സീറോയിലേക്കാ പോകുന്നത് സോ ദി ആൻസർ സൂട്ടാവുക വൺ മൈനസ് സീറോ ബൈ വൺ പ്ലസ് സീറോ ഇരുപതാമത്തെ ചോദ്യത്തിന്റെ ആൻസർ വൺ ആണ് യെസ് ഇപ്പം നമ്മൾ ഇരുപത് ക്വസ്റ്റ്യൻ വരെ കഴിഞ്ഞു നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം ഓക്കെ യു